ഏവർക്കും സാന്റ് ജോസഫിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രൊഫസർ ജോസഫ് പടക്കുമറമ്പിൽ. തികഞ്ഞ ഒരുക്കത്തോടെ സെമിനാരി ഉണ്ണീശോയെ വരവേറ്റു. ആധ്യാത്മികമായി നന്നായി ഒരുങ്ങിയാണ് സെമിനാരി ഉണ്ണീശോയെ വരവേറ്റത്. ഇതിനായി അനുദിനം ക്രിസ്മസിനെ പറ്റിയുള്ള വാക്യങ്ങൾ എഴുതിയിടുകയും ഓരോ കുഞ്ഞുങ്ങൾ അഭ്യസിക്കുകയും ചെയ്തു. ക്രിസ്മസ് കാലയളവിൽ പൊതുനിയോഗമായി വെച്ചത് ദൈവവിളി പ്രോത്സാഹനവും ദൈവവിളി ഉറച്ചു നൽകുന്നതിനും വേണ്ടിയാണ്. വിശുദ്ധ ബലിയിൽ ഓരോ ബ്രദറിനെയും കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. സെമിനാരി ആദ്യമായി ഡിസംബർ 25-ന് ക്രിസ്മസ് രാത്രി തന്നെ ഏവരും ക്രിസ്മസ് കൊണ്ടാടി. ഡിസംബർ 24-ന് രാത്രി 9:30-ക്ക് തിരുപ്പിറവിയുടെ തിരുക്കർമ്മങ്ങളോട് കൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. മാർ ജോർജ് മടത്തക്കണ്ടത്തിൽ പിതാവാണ് ഇതിന് നേതൃത്വം വഹിച്ചത്. റെക്ടറിന് നേതൃത്വം നൽകിയ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഗ്രൂപ്പ് വൈസ് കരോൾ ഗാന മത്സരവും ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറലും അതുപോലെ തന്നെ ബാച്ച് വൈസ് പാപ്പ ഡാൻസ് മത്സരവും നടത്തപ്പെട്ടു. അന്ന് തന്നെ സെമിനാരി പ്രദേശ് അണിയിച്ചൊരുക്കിയ പുൽക്കൂടിന്റെ വെച്ചിരിപ്പ് അഭിമന്യ മാർ ജോർജ് മടത്തക്കണ്ടത്തിൽ പിതാവ് നടത്തി. ഡിസംബർ 26-ാം തീയതി ഔസേപ്പച്ചന്റെ പൗരോഹിത്യ രചന ജൂബിലിയുടെ ആഘോഷത്തോടനുബന്ധിച്ച് സെമിനാരിയിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ഫസ്റ്റ് ഇയേഴ്സ് സ്ലൈഡ് ഷോയും സെക്കൻഡ് ഇയേഴ്സ് ഗ്രൂപ്പ് സോങ്ങും തേർഡ് ഇയേഴ്സ് സ്കിറ്റും നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് റെക്ടറസിനും വൈസ് റെക്ടറസിനും സംസാരിച്ചു. പ്രദേശത്തിന്റെ പ്രതിനിധിയായി ബ്രദർ ജോർജ് അലഞ്ഞിക്കൻ ആശംസകൾ നേർന്നു. ആഘോഷങ്ങൾക്ക് വിരാമം വെട്ടിക്കൊണ്ട് കേക്ക് മുറിക്കുകയും ഔസേപ്പച്ചൻ മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു. ഓരോ മനുഷ്യനും ഒരു കാൽവരിയുണ്ട്. ആ കാൽവരി കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ സഹനത്തിലൂടെ കടന്നു പോകും. എന്നാൽ കാൽവരി കയറി കഴിയുമ്പോൾ അവൻ ക്രിസ്തുനാഥനോട് കൂടെയായിരിക്കുകയും ചെയ്യും എന്ന ഔസേപ്പച്ചന്റെ പ്രസംഗം ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു. ഡിസംബർ 29-ാം തീയതി റെക്ടറച്ചന്റെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ 12-ാം വാർഷികവും ഡിസംബർ 30-ാം തീയതി വൈസ് റെക്ടറച്ചന്റെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ 3-ാം വാർഷികവും സെമിനാരി ആഘോഷിച്ചു. അവധിക്കാലം ആസ്വാദകരമാക്കി മാറ്റുവാൻ സെമിനാരിയിൽ പലവിധ മത്സരങ്ങൾ നടത്തപ്പെട്ടു. മൈമും മോണോ ആറ്റുമാണ് നടത്തപ്പെട്ടത്. മൈമിൽ ബ്രദർ ജോസഫ് വടക്കുമറമ്പിൽ നയിക്കുന്ന 3-ാം ഗ്രൂപ്പ് 1-ാം സ്ഥാനവും ബ്രദർ ജോർജ് മടത്തിക്കണ്ടം നയിക്കുന്ന 1-ാം ഗ്രൂപ്പ് 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. മോണോ ആറ്റ് മത്സരത്തിൽ ഏവരെയും രസിപ്പിച്ചുകൊണ്ട് ബ്രദർ ജോസഫ് ആലപ്പാട്ട് 1-ാം സ്ഥാനം കരസ്ഥമാക്കി. തന്റെ അഭിനയ മികവുകൊണ്ട് ബ്രദർ ജോസഫ് മുല്ലശ്ശേരി 2-ാം സ്ഥാനവും സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയത്തെ എടുത്തുകാട്ടി ബ്രദർ ജോർജ് അലഞ്ഞിക്ക് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. പുത്തൻ ലോകത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് സുവിശേഷവൽക്കരണം നടത്തുന്നതിന് സെമിനാരിക്കാരെ പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മീഡിയ സെല്ലിന്റെ ഭാഗമായി പുത്തൻ ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ക്രിസ്മസ് ബീഡ്സും വിശുദ്ധർ എങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് പങ്കുവയ്ക്കുന്ന വിശുദ്ധ ജീവിതങ്ങളോടൊപ്പം എന്നതും പുരോഹിതരുടെ ക്രിസ്മസ് ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന തിരുപ്പിറവി ഓർമ്മകൾ എന്ന പ്രോഗ്രാമും ജനശ്രദ്ധ ആകർഷിച്ചു. ഓൺലൈൻ വൊക്കേഷൻ ക്യാമ്പ് നടത്തി. കൊറോണയുടെ സാഹചര്യത്തിൽ ഓൺലൈനായാണ് വൊക്കേഷൻ ക്യാമ്പ് നടത്തിയത്. അഭിമന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കോതമംഗലം രൂപതയുടെ വൊക്കേഷൻ പ്രൊമോട്ടറായ വൈസ് റെക്ടർ ഫാദർ ആന്റണി വലയപ്പള്ളി സ്വാഗത പ്രസംഗം നടത്തി. തൊടുപുഴ ന്യൂമാൻ കോളേജ് എക്കണോമിക്സ് വിഭാഗം മേധാവിയായ ഡോക്ടർ ജെന്നി കെ അലക്സും താബോ ധ്യാന കേന്ദ്രത്തിന് ഡയറക്ടറായ ജോർജി പള്ളിക്കുന്നേൽ അച്ഛനുമാണ് ക്ലാസുകൾക്ക് നേതൃത്വം വഹിച്ചത്. 25ഓളം കുട്ടികളാണ് ഈ ഓൺലൈൻ വൊക്കേഷൻ ക്യാമ്പിൽ പങ്കെടുത്തത്. വാർത്തകൾ ചുരുക്കത്തിൽ. സെമിനാരി ഫാമിലേക്ക് പുതിയതായി 3 ആടുകൾ വന്നെത്തി. എല്ലാ പ്രദേശത്തിന്റെയും വീടുകളിൽ നിന്ന് സെമിനാരിയിലേക്ക് സന്ദർശനം നടത്തി. ഈ ആഴ്ചത്തെ സെമിനാരി വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഏവർക്കും നന്ദി.